ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫംഗ്ഷൻ ആവശ്യങ്ങൾക്കൊക്കെ തയ്യാറാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടൊരു ചോക്ലേറ്റ് പുഡിംഗ് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പുഡിങ്ങിനായി ഞാൻ ഇവിടെ ഇത്രയും ചേരുവകളാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലിലാണ് ഞാൻ ഈ ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. 1 ലിറ്റർ പാലിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസ്, മധുരത്തിനാവശ്യമായ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും പിന്നെ കൊക്കോ പൗഡറും ഡെക്കറേഷൻ ആവശ്യമായിട്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കാം. 20 ഗ്രാം ചൈന ഗ്രാസ് പാത്രത്തിലേക്ക് ചേർത്ത് 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ചൈന ഗ്രാസ് ചെറുതായി മുറിച്ചിടാം. പുഡിങ്ങിനാവശ്യമായിട്ടുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 500 ml രണ്ട് പാക്ക് പാലാണ് എടുത്തിരിക്കുന്നത്. ഒരൽപ്പം പാല് മാറ്റി വെച്ചേക്കാം, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. 1 ടിന്ന് നിറയെ മിൽക്ക് മെയ്ഡ് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രം പാലിലേക്ക് ചേർത്തൊടുക്കാം. കൊക്കോ പൗഡറിന്റെ കൂടെ ഇതുപോലെ ബ്രൂ ഇൻസ്റ്റന്റ് 2 രൂപയുടെ പാക്ക് ചേർത്തൊടുക്കാം. ഇതുകൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് പുഡിങ്ങിന്. പൊടികളെല്ലാം ഒന്നിച്ച് പാലിലേക്ക് ചേർക്കുന്നതിനും പകരം ഇതുപോലെ വളരെ കുറച്ച് പാലെടുത്ത് നന്നായി മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നന്നാവുക. അവിടെ എവിടെയായി കട്ടകളുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് തയ്യാറായ ശേഷം അരിപ്പയിലൂടെ അരിച്ചിട്ടായിരിക്കും പുഡിംഗ് ട്രേയിലേക്ക് ചേർക്കുക. ഇതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് എല്ലാം മെൽട്ടായി വരട്ടെ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുന്ന പാൽ ഇതുപോലെ കൂടെ കൂടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാലെല്ലാം തിളച്ച് വരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പാലിൽ അലിയിച്ചെടുത്തിരിക്കുന്ന കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മധുരത്തിനാവശ്യമായി 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പുഡിംഗ് തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഒരൽപ്പം കൂടുതലായി പഞ്ചസാര ചേർക്കണം, എങ്കിലേ നന്നായി തണുത്തു കഴിഞ്ഞാൽ മധുരം പാകമായിട്ട് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസ്സൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടെ മിഠായി മേറ്റിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്ങിലൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മെൽട്ട് ആയിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ചേർക്കാം. നല്ലൊരു ഫിനിഷിങ്ങിനായി ഇതുപോലെ അരിച്ചെടുത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. മിക്സ് ആവാതെ ഇരിക്കുന്ന കൊക്കോ പൗഡറും അതുപോലെ പാലിന്റെ പാടയും ഒക്കെ ഇതുപോലെ അരിച്ചെടുത്താൽ വേസ്റ്റായി അരിപ്പയിലുണ്ടാവും. പുഡിങ്ങിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ ബബിൾസ് ഒക്കെ ഈ സമയം തന്നെ എടുത്തു മാറ്റണം. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എടുത്തു മാറ്റാൻ കഴിയില്ല. കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒന്ന് ചൂടാറി സെറ്റായ ശേഷം നമുക്ക് ഇതിന് മുകളിലേക്കായി ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ ഇവിടെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സുമാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ ഇതുപോലെ എല്ലായിടത്തുമായി വെച്ചു കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിന്റെ താഴ്ഭാഗത്തായി വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫംഗ്ഷൻ ആവശ്യത്തിന് തയ്യാറാക്കിയെടുത്തതിനാലാണ് വലിയൊരളവ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കണമെങ്കിൽ മെഷർമെന്റ് പകുതി എടുത്ത് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ക്ലിംഗ് റാപ്പർ വെച്ച് കവർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.